ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പോപ്കോൺ വെച്ചിട്ട് മൂന്ന് ഫ്ലേവേർഡ് ആയിട്ടുള്ള പോപ്കോൺ ആക്കാമെന്നാണ്. കാരമൽ പോപ്കോൺ, അതേപോലെ ബട്ടർ സോൾട്ട് പോപ്കോൺ, അതേപോലെ തന്നെ മസാല പോപ്കോൺ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്നാൽ വൈകാതെ വീഡിയോയിലോട്ട് പോയാലോ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം ഈ പോപ്കോണ് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് നല്ലോണം ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ടാണ് എല്ലാ പോപ്കോണും. അപ്പോൾ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാതും ഒന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ മുഴുവനായിട്ട് പൊട്ടി വന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെ പോപ്കോൺ നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മൂന്ന് പാർട്ടായിട്ടൊന്ന് മാറ്റാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൂന്ന് ടേസ്റ്റിലാണ് ചെയ്യുന്നത്, മൂന്ന് ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് പാർട്ടായിട്ട് മാറ്റി വെച്ചിട്ട് ആദ്യം നമുക്ക് ബട്ടർ സോൾട്ട് പോപ്കോൺ റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഒന്ന് ചൂടാക്കുന്നുണ്ട്. അതിൽക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കുക. ഞാനിവിടെ സോൾട്ടഡ് ബട്ടർ ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൈമിൽ ഒന്ന് ഒരു കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ മെൽറ്റ് ആയതിനു ശേഷം ഇതിൽക്ക് നമ്മൾ മാറ്റി വെച്ച ഒരു പാട്ട് പോപ്കോൺ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാ പോപ്കോണിലും ഈ ബട്ടർ ആവത്തക്ക വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു പാത്രത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. ഞാൻ ഈ ബട്ടർ എല്ലാ ഭാഗത്തേക്കും ആയതിൻ്റെ ശേഷം ഒരു പാത്രത്തേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബട്ടർ സോൾട്ടഡ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാരമൽ പോപ്കോൺ റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു അര സോറി കാൽ കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കാരമൽ ആവണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് കൈ വെക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ മതി. ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ ഒന്ന് കയ്പ്പരസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. അത് ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെ കാരമലായി കിട്ടണം. നമ്മൾ പെട്ടെന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവണത് വരെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലോണം കാരമലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടറും കൂടെ ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് അൺസാൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരുണ്ടല്ലോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള പോപ്കോൺ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ പോപ്കോണുമലും ഈ കാരമൽ പിടിക്കണം. അത് അത്രയും നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഇതൊരിക്കലും കൈകൊണ്ട് തൊടരുത് കേട്ടോ, കാരണം കാരമൽ ആയതുകൊണ്ട് പൊള്ളാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ചൂടൊക്കെ പോയി നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ എടുത്തിട്ട് ഒന്നിങ്ങനെ വേറി കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മസാല പൊക്കോൺ ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂണ് ചാട്ട് മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച പോപ്കോണ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക.